രാത്രി. ഈ 2016 ആണ്ടിൻ്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ രണ്ടാമത്തെ ആഴ്ചയിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ജയം തന്നുവെന്ന് ആമേൻ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? ആമേൻ. കർത്താവ് എനിക്ക് ജയം തന്നു. ഹല്ലേലൂയ തന്നു, ജയം തന്നു. എനിക്കെൻ്റെ യേശു ജയം തന്നു എന്ന് എത്ര വിശ്വാസമുണ്ട്? ആമേൻ. അതിനേക്കാൾ ഉന്നതമായ ഒരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? എന്തുവാ? എനിക്ക് യേശു ജയം തരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല. 2016 നിന്റെ ദൈവം നിന്നെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറഞ്ഞവനെ ആരാധിക്കുക. ആമേൻ. നമ്മൾ ഈ മാസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം. ഹല്ലേലൂയ. ആ സുവിശേഷ പുസ്തകങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു വേദഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. മാത്യു ചാപ്റ്റർ 7:21 to 27 വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ലോകത്തുള്ള സകല മനുഷ്യനെയും രണ്ട് കാറ്റഗറിയായി തിരിക്കാൻ പറ്റുന്നൊരു വചനമാണ് ഇന്ന് ഈ വായിച്ചത്. പ്രൈസ് ഗോഡ്. ഒന്ന്, ചിലത് ചെയ്യുന്നവൻ. രണ്ട്, ചെയ്യാത്തവൻ. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യുന്നവൻ? കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. പ്രൈസ് ഗോഡ്. അവൻ എന്തെങ്കിലും പണിതാൽ നിലനിൽക്കും. ഏത് പ്രതികൂല കാറ്റടിച്ചാലും വൻമഴ ചൊരിഞ്ഞാലും നദികൾ പൊങ്ങിയാലും അവൻ്റെ പണിയുമേൽ വന്ന് അലച്ചാലും അത് വീഴത്തില്ല. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ കൂട്ടര് വചനങ്ങളെ കേട്ട് ചെയ്യാത്തവർ. അവരും പണിയും. ആദ്യത്തെ പണി ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടുള്ള പണി സമയമെടുക്കും, മാസങ്ങളെടുക്കും. മണ്ണിന് മേളിലോട്ട് വല്ലതും കാണാൻ പോലും സമയമെടുക്കും. രണ്ടാമത്തെ പണി മണലിൽ മേൽ. പ്രൈസ് ഗോഡ്. നോക്കി നിൽക്കെ പൊങ്ങാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. രണ്ടിൻ്റെയും പണി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ പാടാണ്. ഒന്ന്, പാറമേൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കാൻ മുകളിൽ നിന്ന് നോക്കുന്ന സ്ട്രക്ചറിൽ നിന്ന് പിടികിട്ടത്തില്ല. രണ്ടാമത്തേതിൻ്റെ മണലിന് താഴോട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ മുകളിൽ നിന്ന് കാണുന്ന പ്രൈസ് ഗോഡ് സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ ഇത് മനസ്സിലാകുന്നൊരു സന്ദർഭമുണ്ട്. കാറ്റടിക്കുമ്പോൾ, മഴ പെയ്യുമ്പോൾ, നദികൾ പൊങ്ങുമ്പോൾ, ഇതിന്മേൽ അലയ്ക്കുമ്പോൾ. പ്രൈസ് ഗോഡ്. ഒരെണ്ണം കാറ്റും മഴയും എല്ലാം അടങ്ങി വെള്ളം പൊങ്ങി അത് വറ്റിക്കഴിഞ്ഞ് നോക്കിയാലും അവിടെ നിപ്പുണ്ട്. രണ്ടാമത്തെ അത് കാണാനില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ്റെ ശ്രേഷ്ഠതയാണ് ഈ വാക്യത്തിൽ കൂടെ കർത്താവ് അറിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ചെയ്യുന്ന ആരെങ്കിലും അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ മുഴുവനും നിലനിൽക്കുന്ന ഒരു കാര്യത്തിൻ്റെ പുറകിലാണ്. അത് മനസ്സിലാകുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്.
അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അത് നശിച്ചു പോകുന്നതല്ല, അത് നശ്വരമല്ല. എന്നാൽ അവൻ്റെ പ്രവൃത്തി അനശ്വരമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വിധത്തിലുള്ള പണിയുണ്ട്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഒന്ന് നിലനിൽക്കുന്നതും രണ്ട് നശിച്ചു പോകുന്നതും. പ്രൈസ് ഗോഡ്. ഈ പണിയെ തിരിച്ചറിയാൻ ഒറ്റ നോട്ടത്തിൽ എളുപ്പമല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ കാറ്റ്, കൊടുങ്കാറ്റ്, മഴ, വെള്ളം ഇതെല്ലാം വരുമ്പോൾ തിരിച്ചറിയും. പ്രൈസ് ഗോഡ്. ഇനി ഏതാണ് നിലനിൽക്കുന്ന പണി? അവൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ്റെ പണി. ഏതാണ് നിലനിൽക്കാത്ത പണി? വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ്റെ പണി. രണ്ടും പണിയുന്നുണ്ട്, പക്ഷെ ഒന്ന് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, ഒരു ഡ്രോയിങ് ഉണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്, പ്രൈസ് ഗോഡ്, സൂപ്പർവൈസറുണ്ട്. പ്രൈസ് ഗോഡ്. മറ്റേത് വരുന്നതനുസരിച്ച് അടുക്കുക. പ്രൈസ് ഗോഡ്. ആ ഒരു മുറി അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തെ ഒരു മുറി കൊടുത്താൽ തന്നെ. ചില വീട് കണ്ടിട്ടില്ലേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആദ്യം എന്തോ ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ഒരു ദിവസം ചിന്തിച്ചു അവിടെ ഒരു ബെഡ്റൂം എടുത്താൽ അല്ലല്ലോ, അങ്ങോട്ട് ഒരു ബെഡ്റൂം പണി അണച്ച് കെട്ടി. അപ്പോൾ തോന്നി അടുക്കള, ഇപ്പോൾ ഇപ്പുറത്തെ ഒരെണ്ണം കൂടെ അടുക്കള ഉണ്ടെങ്കിലും ഒരെണ്ണം ഇപ്പുറത്തെ അടുക്കള കൊടുത്തു. അപ്പോൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്താലോ, അപ്പോൾ ഒരു ബെഡ്റൂമിനകത്ത് ഒരു ബാത്റൂം ചേർത്തു. പ്രൈസ് ഗോഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആഗ്രഹം, ഒരു രണ്ടാം നില വേണം. പ്രൈസ് ഗോഡ്. രണ്ടാം നില പണിത് കഴിയുമ്പോൾ ഗോണിപ്പണിയും കൊണ്ട് ചുറ്റും നടക്കുക, ഒടുക്കുന്ന ഇവിടെ വയ്ക്കാമെന്ന് പറഞ്ഞു, അവിടെ അത് വെച്ചു. പ്രൈസ് ഗോഡ്. ഇങ്ങനത്തെ വീട് കണ്ടാൽ എഞ്ചിനീയറൊന്നും ആവണ്ട, ഒരു സാധാരണക്കാരൻ ചെന്നിട്ട് ഇങ്ങനത്തെ ഒരു വീട് കണ്ടാൽ മനസ്സിലാകും ഇത് ഏച്ചി കെട്ടി ഉണ്ടാക്കിയ ഒരു വീടാണ്, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത വീടാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. വചനങ്ങളെ കേട്ട് ചെയ്യുന്നവന് അവൻ്റെ പണിക്കകത്ത് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, ഒരു സൂപ്പർവിഷൻ ഉണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷങ്ങളെ, വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ്റെ പുറകിൽ അവൻ്റെ പണിയെ നിയന്ത്രിക്കുന്ന, അവൻ്റെ പണിയെ നന്നായി കൊണ്ടുപോകുന്ന ഒരു നടത്തിപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത്രയും കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങി ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 25-24 വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ട്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും അപ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഏത് വചനമാണ് എന്ന് ഒരു സംശയം നമ്മുടെ ഉള്ളത്തിലുണ്ടാവും. പ്രൈസ് ഗോഡ്. ഇപ്പോഴത്തെ വലിയൊരു കൺഫ്യൂഷനാണത്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെയുള്ള അതാണോ വചനം? അതിനപ്പുറത്തോട്ടുള്ളത് എന്തുവാ? അതിനിപ്പുറത്തോട്ടുള്ളത് എന്തുവാ? ഏതാണ് വചനം? ഈ ഒരു കൺഫ്യൂഷൻ ഈ മോഡേൺ ഏജിൽ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ മിക്ക സ്ഥലങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്രോയിങ് കൺഫ്യൂഷൻ. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ഏതാണ് അനുസരിക്കേണ്ട വചനം? ഞാൻ വചനം അനുസരിക്കാൻ തയ്യാറാണ്. കർത്താവ് പറഞ്ഞ വചനമാണെങ്കിൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ്, ദൈവം പറഞ്ഞതാണോ, എനിക്ക് അനുസരിക്കാൻ ഒരു മടിയുമില്ല. പക്ഷേ ഡൗട്ട് തന്നെ, ദൈവം പറഞ്ഞതാണോ? പ്രൈസ് ഗോഡ്. എന്നാൽ വചനം എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ്, ഏതാണ്, ഇതാണ് ഡൗട്ട്. പലപ്പോഴും കർത്താവ് സംസാരിച്ച ഗിരിപ്രസംഗത്തിൻ്റെ വചനത്തിൽ മാത്രം വചനം ഒതുങ്ങുന്നോ ഇല്ലയോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് താഴോട്ട് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സ്തോത്രം. നിങ്ങൾക്കതിന് ഉത്തരം മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം ശ്രദ്ധിച്ചാട്ട്. മാർക്ക് 13:31. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. അതേത് വചനമാണ്? കർത്താവ് പറഞ്ഞു, ഹെവൻ ആൻഡ് എർത്ത് ഷാൽ പാസ് അവേ, മൈ വേർഡ് ഷാൽ നോട്ട്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകത്തില്ല. അതേത് വചനമാണ്? ഗിരിപ്രസംഗമാണോ? അല്ല. പ്രൈസ് ഗോഡ്. അവൻ തിരുവായും ഒഴിഞ്ഞ് പറഞ്ഞത്, ഉപദേശിച്ചത് എന്തെന്നാലെന്ന് പറയുന്ന ഗിരിപ്രസംഗം മാത്രമല്ല. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം യേശു ജീവിച്ചിരുന്നപ്പോൾ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ശേഷം, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പരീക്ഷയെ ജയിച്ച ശേഷം, അക്കാലങ്ങളിൽ യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്ന അവിടം തൊട്ട്,
ഇടം വരിക. പ്രൈസ് ഗോഡ്. സ്വർഗാരോഹണം വരെ പറഞ്ഞതാണോ അതോ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന്റെ അടുക്കൽ വന്ന് വീണ്ടും ഒരു 60 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞ, 66 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണോ? അവിടം വരെ ഉണ്ടോ? അതിന് പുറകോട്ടുണ്ടോ? കൺഫ്യൂഷനാണ്. പ്രൈസ് ഗോഡ്. ഇനി വേറെ ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19:22. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. പ്രൈസ് ഗോഡ്. യൗവനക്കാരനായ ഒരുവനും വന്ന് കർത്താവിനോട് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ പോകാൻ ഞാൻ എന്തോ ചെയ്യണം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പണ്ടൊരു ഉപദേശിയോട് ഒരു പയ്യൻ ചോദിച്ചു, ഉപദേശിച്ച് കളിയാക്കിയതാ, ഉപദേശിച്ച് നരകത്തിൽ പോകാൻ എന്തോ ചെയ്യണം എന്ന് ചോദിച്ചു. ഉപദേശി പറഞ്ഞു, നീ പോകുന്ന പോലെ അങ്ങ് പോയച്ചാൽ മതി, അവിടെ എത്തും എന്ന് പറഞ്ഞു. വേറെ ഒരു വ്യത്യാസവും വരുത്തണ്ട. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ വേറെ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. ഇവൻ ചെന്നൊരു കർത്താവിനോട് ചോദിച്ചു, കർത്താവ് സ്വർഗരാജ്യത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് കൊടുത്ത മറുപടി ഇവന് രുചിച്ചില്ല. അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിൻ്റെ സ്വത്തൊക്കെ വിറ്റഴിച്ചും വല്ല പാവങ്ങൾക്കും കൊടുത്തിട്ട് എൻ്റെ പുറകെ വാ, നിന്നെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകാം. പ്രൈസ് ഗോഡ്. ഇത് കേട്ടപ്പോൾ അവൻ്റെ പ്രതികരണമാണ് എഴുതിയിരിക്കുന്നത്, വായിച്ചേ. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. എടാ, 100 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ കൊടുത്തേനെ, 1000 പറഞ്ഞാലും കൊടുത്തേനെ, 25,000 പറഞ്ഞാലും കൊടുത്തേനെ. പക്ഷെ ഉള്ളത് മുഴുവൻ വിറ്റിട്ട് വരാൻ പറഞ്ഞപ്പോൾ ദുഃഖം വന്നു. ഇന്നും കാശേ തൊട്ടാ ദുഃഖം പലർക്കും. സ്വർഗത്തിൽ പോകാനിരിക്കുക. പ്രൈസ് ഗോഡ്. സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ മാമോൻ്റെ കാര്യം പറഞ്ഞാൽ, മണിയുടെ കാര്യം പറഞ്ഞാൽ, പണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, പ്രൈസ് ഗോഡ്, സ്വർഗവും വേണ്ട നരകവും വേണ്ട, എനിക്കിവിടെ മതി. ലാസറിൻ്റെ ഉപമ പഠിപ്പിച്ച സൺഡേ സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാസറിൻ്റെ ഉപമ പഠിപ്പിച്ചു സൺഡേ സ്കൂളിൽ. ധനവാനും മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ എന്ന ദരിദ്രൻ വ്രണ നിറഞ്ഞവനായിട്ട് ഭൂമി കിടന്നവൻ, നായ്ക്കൾ വന്ന് നക്കിയവൻ, ലാസറിൻ്റെ മടിയിൽ അവൻ ഭയങ്കര തേജസ്സോടും പ്രഭയോടും കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ധനവാന് പ്രൈസ് ഗോഡ് ഒരാഗ്രഹം, ഈ ലാസറിനെ കൊണ്ട് ഇച്ചിരി വെള്ളം എൻ്റെ വായിലിട്ട് തരണം, അവിടെ കൊണ്ട് അവനെ പണിയെടുപ്പിക്കാനാണ്. സ്വർഗത്തിൽ ചെന്നാൽ ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് ഇവൻ്റെ പരിപാടി. പ്രൈസ് ഗോഡ്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം പ്രൈസ് ഗോഡ് സ്റ്റുഡൻസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെ പോലെ ആകാനാണ് ഇഷ്ടം? മരിച്ചിട്ട് ഈ ഭൂമിയിൽ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ആഡംബരത്തോടെ ജീവിച്ചിട്ട് മരിച്ച് പാതാളത്തിൽ പോയ യാതന അനുഭവിക്കുന്ന ധനവാനെ പോലെ ആകണോ? അല്ല, ഇവിടെ കഷ്ടത്തിലും പ്രയാസത്തിലും ദുരിതത്തിലും വേദനയിലും ജീവിച്ചിട്ട് രോഗത്തിൽ ജീവിച്ചിട്ട് മരിച്ചുപോയ, പുഴുവരിച്ച് മരിച്ചുപോയ, ആരും അടക്കാനില്ലാതെ മരിച്ചുപോയ ലാസർ സ്വർഗത്തിൽ ചെന്ന് അവൻ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നു എന്ന് കണ്ടല്ലോ, ആ ലാസറിനെ പോലെ ജീവിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ധനവാനെ പോലെ ജീവിക്കാനാണോ ഇഷ്ടം? കുഞ്ഞുങ്ങൾ പലരും പറഞ്ഞു, ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ലാസറിനെ പോലെ, ചിലർ പറഞ്ഞു ഞങ്ങൾ ധനവാനെ പോലെ. ഒരു വിരുദ്ധം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ഞങ്ങൾക്ക് ധനവാനെ പോലെയും അവിടെ ഞങ്ങൾക്ക് ലാസറിനെ പോലെയും നടക്കത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം വിചാരിച്ചുകൊണ്ട് വരുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ഇവൻ വളരെ ധനവാനായതുകൊണ്ട്, സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനങ്ങളെ കേട്ടപ്പോൾ ദുഃഖിച്ചു പോയി കളഞ്ഞു. ഏത് വചനം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനിയും 2-3 ഉദാഹരണങ്ങൾ താഴോട്ട് നോക്കിയാൽ, ലൂക്കോസ് 1:1. ശ്രീമാനായ തെയോഫിലോസ് ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. ഏത് വചനത്തിന്റെ ശുശ്രൂഷകരാണ് അവര്? പ്രൈസ് ഗോഡ്. കൺഫ്യൂഷൻ ആവണ്ട, ഇനി താഴോട്ട് വായിച്ച് അടുത്തത് 4:21, അല്ല 2:29. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ. യേശുക്കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ ഇപ്രകാരം പറഞ്ഞു, ലോകരക്ഷിതാവായ കർത്താവിനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കത്തില്ലെന്നുള്ള പ്രവചനമുണ്ടായിരുന്ന ശിമോൻ ആലയത്തിൽ യേശുക്കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ഏത് തിരുവചനമാ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെന്ന് പറയുമ്പോൾ ഏത് വചനമാണ് കേൾക്കേണ്ടത്, ഏത് വചനമാണ് ചെയ്യേണ്ടതെന്നുള്ള ആൻസർ നമ്മൾ തപ്പുകയാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. ആമേൻ. ലൂക്കോസ് 4:32, 11:28. ലൂക്ക് 11:28.
അതിനവൻ അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. അത് ഏത് വചനമാ? അപ്പോസ്തല പ്രവൃത്തികൾ 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഏത് വചനമാണ് പ്രസ്താവിച്ചത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു ധാരണയുണ്ട്, പുതിയ നിയമത്തിലുള്ള കാര്യങ്ങളല്ലാതെ പഴയ നിയമത്തിലോട്ട് ആരും തിരിഞ്ഞു നോക്കണ്ട. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ കൺഫ്യൂഷൻ മാറും. പ്രൈസ് ഗോഡ്. ദൈവസഭ, പുതിയ നിയമസഭ ഉളവായ ദിവസം പെന്തക്കോസ്റ്റ് നാളിലാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ 50-ാമത്തെ ദിവസമാണ്. എന്തിൻ്റെ? കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50-ാമത്തെ ദിവസം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കൊടിയ മുഴക്കം ആകാശത്തുനിന്നുണ്ടായി. ഭൂകമ്പം വന്നു. ആ ഭൂകമ്പം പോലും മുഴക്കമുണ്ടായി. ദൈവത്തെ സ്തോത്രം. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഈ 15 രാജ്യങ്ങളിലെ ജനങ്ങൾ വന്ന് ചോദിച്ചു, ഇവർ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നത് എന്ത്? അവർക്ക് മറുപടി കൊടുക്കാൻ എഴുന്നേറ്റ് നിന്ന പത്രോസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രസംഗിച്ചത് ദൈവത്തെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വായിച്ചട്ടെ. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. പുതിയ നിയമത്തിൽ പ്രൈസ് ഗോഡ് സഭ സ്ഥാപിക്കുന്നതിന് അടിസ്ഥാനമായി പ്രസംഗിച്ച പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗത്തിന് കുറിവാക്യമായി എടുത്തത് യോവേൽ പ്രവചനമായിരുന്നു. പ്രൈസ് ഗോഡ്. 3 കൊട്ടേഷൻ ആ പ്രസംഗത്തിൽ പത്രോസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 16 ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. 2:25 ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലഭാഗത്ത് ഇരിക്കയാൽ ഞാൻ. സങ്കീർത്തനങ്ങൾ 16:8-11 വാക്യങ്ങളാണ് പത്രോസ് 2-ാമത് കോട്ടി ചെയ്തത്. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് 16-ാം സങ്കീർത്തനത്തിന്റെ 8-11 വാക്യങ്ങൾ. ഇനി 3-ാമത് കോട്ട് ചെയ്തത് 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. ദാവീദിൻ്റെ, യഹോവായ കർത്താവ് എൻ്റെ കർത്താവിൻ്റെ അരുളി ചെയ്ത അപ്പോസ്തലത്തിൽ വായിച്ചാൽ മതി. അടുത്ത കൊട്ടേഷൻ. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാ എന്ന് കർത്താവ്. 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണത്. എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. മതി. അപ്പോൾ അന്ന് ഈ പ്രസംഗം കേട്ട് 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു, ശിഷ്യന്മാരോട് ചേർന്നു. അതാണ് ആദ്യത്തെ ക്രിസ്തീയ സഭ. ആദ്യത്തെ ക്രിസ്തീയ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ, ആലോചന കൊടുക്കുമ്പോൾ, പ്രസംഗിക്കാൻ പത്രോസിന് ഉപയോഗിക്കാൻ മത്തായി എഴുതിയ സുവിശേഷം ഇല്ല, എഴുതിയിട്ടില്ല. മർക്കോസ് സുവിശേഷം എഴുതിയിട്ടില്ല. 4 സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ല. റോമർ മുതൽ, പ്രൈസ് ഗോഡ്, ഹല്ല, യൂദാ വരെയുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരൊറ്റ പുസ്തകം പോലും അന്ന് എഴുതിയിട്ടില്ല. പിന്നെയോ 1-ാം നൂറ്റാണ്ടിൻ്റെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കാലഘട്ടത്തിൽ, ദൈവത്തിന് സ്തോത്രം, ലോകം മുഴുവനും കത്തിപ്പടർന്ന പ്രസ്ഥാനമായിരിക്കുന്ന പെന്തിക്കോസ്തിൻ്റെ ഉപദേശങ്ങൾ മുഴുവൻ ഉരുത്തിരിഞ്ഞ് വന്നത് അവൻ മോശം മുതൽ എഴുതപ്പെട്ട പ്രവാചന പുസ്തകങ്ങളിൽ നിന്ന്, സങ്കീർത്തനങ്ങളിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന്. അവരുദ്ധരിച്ച് പ്രസംഗിച്ച വചനം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ വിളിച്ചു ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൽ ഞങ്ങൾ എന്തു ചെയ്യണം? ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം ദേശത്ത് മുഴങ്ങട്ടെ. ദൈവവചനം മുഴങ്ങട്ടെ. അപ്പോസ്തലന്മാരാൽ പ്രസംഗിക്കപ്പെട്ട് അനേക ആയിരങ്ങളുടെ, കോടികളുടെ, ലക്ഷങ്ങളുടെ ഹൃദയത്തിന് മാനസാന്തരം വരുത്തി പാപ വഴികളിൽ നിന്ന് മനുഷ്യനെ പിന്തിരിക്കുവാൻ ഇടയായി തീർന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം 2016 അവൻ കേരളത്തിൻ്റെ
தெருக்களில் முழங்கட்டே, பாரதத்திலே வீதிகளில் முழங்கட்டே, அஞ்சு வன்கரங்களிலும் முழங்கட்டே. இது சாதிக்கும் என்று விசுவாசிக்கிறவர் கரம் உயர்த்தி ஸ்தோத்திரம் செய்யாமோ? போலீசின் சாதிக்காத்தது, பட்டாளத்தின் சாதிக்காத்தது, டாக்டர்மார்க்கு கழியாத்தது, வக்கீலின் கழியாத்தது, நியமனசபைக்கு கழியாத்தது, மந்திரிக்கு கழியாத்தது. ஹல்லேலூயா! ஈ வசனம் கொண்டு நடக்கும்மென்ன விசுவாசிக்கிறவர் ஸ்தோத்திரம் செய்தவனே என்று ஆராதிக்காமோ? The word of God is powerful. இதில் கூட தெய்வத்தின் வசனம் ஆமென் ஜனத்தோடு சம்சாரிக்குமோ? ஜனத்தின் ஜீவிதத்தின் கஷ்டங்கள் மாறுகையான, வேதனைகள் மாறுகையான, ரோகங்கள் சௌக்கியமாகுகையான, ஆமென் தகர்ந்த குடும்பங்கள் பணியப்படுகையான. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങളെ പണിതെടുക്കുവാൻ, തകർന്നു കിടക്കുന്ന ചില ജീവിതങ്ങളെ പണിതെടുക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ ഇടയിലേക്ക് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ തകർത്തിട്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറ്, തലമുറകളെ തകർക്കുന്ന, കൂടബലഹത്തുള്ള യൗവനക്കാരെ തകർക്കുന്ന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജീവിതങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തകർത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. മറ്റ് പലർക്കും കിട്ടാത്ത ഒരു വെളിപ്പാട് ദൈവമക്കൾക്കുണ്ട്. അത് എവിടെ നിന്ന് കിട്ടി? എബ്രായ ലേഖനം 1 മുതൽ 1 വരെയുള്ള 1 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. രണ്ട് കാലഘട്ടങ്ങൾ. ഒന്ന് പണ്ട്, ancient times. രണ്ട്, അന്ത്യകാലം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ദ ലാസ്റ്റ് ഡേയ്സ്. അപ്പോൾ ഏൻഷ്യൻ ഡേയ്സ് തൊട്ട് ലാസ്റ്റ് ഡേയ്സ് വരെ, പണ്ട് കാലം തൊട്ട് അന്ത്യകാലം വരെ ആരരുളി ചെയ്തു? ദൈവം. പണ്ട് കാലത്ത് ആരിൽ കൂടെ അരുളി ചെയ്തു? പ്രവാചകന്മാരിൽ കൂടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യത്തെ 5 അധ്യായങ്ങൾ, പെൻറ്റാറ്റക്, ആരിൽ കൂടെ വന്നു? മോശ എന്ന പ്രവാചകനിൽ കൂടെ. പ്രൈസ് ഗോഡ്. മോശ എന്ന പ്രവാചകനിൽ കൂടെ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, മാനവജാതിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നും തെളിവായിരിക്കുകയാണ്. ലോകത്തിലുള്ള 3 മതങ്ങൾ പ്രവാചകനെന്ന് സംശയലേശമന്യെ എഴുതിയിരിക്കുന്ന വ്യക്തി ആരാണ്? മോസസ്. ഹല്ലേലൂയ. മോശ ക്രിസ്ത്യാനികളുടെ വചനത്തിൻ്റെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ എഴുതിയ പ്രവാചകനാണ്. പ്രൈസ് ഗോഡ്. മോശ യഹൂദൻ്റെ പെൻറ്റാറ്റക് എഴുതിയ, അംഗീകരിക്കപ്പെട്ട പ്രവാചകനാണ് മോശ. പ്രൈസ് ഗോഡ്. ഇസ്ലാമിൻ്റെ അംഗീകരിക്കപ്പെട്ട പ്രവാചകനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എവിടെ നിന്ന് എഴുതി തുടങ്ങി? മോശ എന്ന പ്രവാചകനിൽ കൂടെ. അത് അനേക പ്രവാചകന്മാരിൽ കൂടെ കൈമറിഞ്ഞ് 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 രേഖപ്പെടുത്തപ്പെട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 3 വാക്യം. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യൻ, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കി. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏതെങ്കിലും ഒരു ഇരുട്ട്, ഒരു മെഴുകുതിരി വെളിച്ചത്തെ കീഴടക്കാൻ തോറ്റ പ്രാപ്തനായിട്ടുണ്ടോ? ഒരു മെഴുകുതിരി കത്തിച്ച് വച്ചാൽ അത് അതിന് ചുറ്റുമുള്ള ഇരുട്ടിനെ അട്ടിപ്പായിക്കാൻ ശക്തമല്ലേ? പ്രൈസ് ഗോഡ്. ഇന്ന് വരെ വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു ഇരുട്ട് ഉണ്ടായിട്ടില്ല.
വെളിച്ചം കാണുമ്പോൾ ഓടി മറയുന്ന ഇരുട്ടേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ലോകത്തിന്റെ വെളിച്ചമായവൻ ഈ നാട്ടിലേക്ക് വന്നിട്ട്, ദേശത്തേക്ക് വന്നിട്ട്, ഭൂമിയിലേക്ക് വന്നിട്ട് അനേകരുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കത്തക്കവണ്ണം വ്യാപരിക്കുന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. വായിച്ചട്ടെ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷിത്തനായി താൻ മുഖാന്തരം എല്ലാം വാക്യം വായിച്ചു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വെളിച്ചത്തിന്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനങ്ങൾ, പ്രൈസ് ഗോഡ്, നല്ല നല്ല ആശയങ്ങളായി സകല പുസ്തകങ്ങളിലുമുണ്ട്. മനോരമ വീക്കിലി എടുത്താൽ പെണ്ണുങ്ങൾക്ക് വായിക്കാനുള്ള മാസികയാണ്, ചിലർ തള്ളിക്കോ, കുഴപ്പമില്ല, പക്ഷെ അതിനകത്തും ചിലത് കാണും. മനോരമ പത്രം എടുത്താൽ ചിന്താവിഷയത്തിൽ കിടപ്പുണ്ട് ചിലത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നോവൽ എടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു രണ്ട് വരി കാണും വെളിച്ചം കൊടുക്കുന്നത്. മനുഷ്യൻ്റെ സ്വഭാവത്തെ വെളുത്താക്കിക്കൊണ്ട് സത്യസ്വഭാവം, സത്യദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവർ വെളിപ്പെടുത്തുന്ന രണ്ട് വരിയെങ്കിലും എവിടെയെങ്കിലും കാണും. എന്തിനാണെന്നറിയാമോ? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അയച്ചിട്ട് എവിടെയെങ്കിലും അവനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ലോകം മുഴുവനും വ്യാപരിച്ച് കിടക്കുമ്പോൾ ദൈവവചനത്തിനകത്ത് മോശ മുതൽ വെളിപ്പാട് പുസ്തകം വരെയും, മോശയുടെ പ്രവാചനം എന്ന പ്രവാചകൻ മുതൽ മലാഖി വരെയും, പ്രൈസ് ഗോഡ്, തീർന്നില്ല. പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ കണക്ട് ചെയ്യുന്ന യോഹന്നാൻ വരെയും വ്യാപരിച്ച് കിടന്നു. അവിടെ നിന്ന് പിന്നെയും അത് അപ്പോസ്തലന്മാരിൽ കൂടെയും, പ്രൈസ് ഗോഡ്, പൗലോസിൽ കൂടെയും, ദൈവത്തിൻ്റെ സ്തോത്രം, മറ്റ് പ്രവാചകന്മാർ അപ്പോസ്തലന്മാരിൽ കൂടെയും അത് പിന്നെയും തുടർന്ന് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരളി ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയ സമാഹാരമാണ് ഈ 66 പുസ്തകങ്ങളടങ്ങിയ വേദപുസ്തകം എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. 2016 കഴിഞ്ഞ 2 മാസം ഇത് വായിക്കാനായിട്ടുള്ളൊരു അവസരം ഞങ്ങളുടെ ചർച്ചയിൽ കൊടുത്തു. ഒത്തിരി പേര് വായിച്ചു. വായിച്ചവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ സമ്മാനമൊക്കെ കൊടുത്തു. പ്രൈസ് ഗോഡ്. ഞാൻ സമ്മാനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇത് വായിക്കാൻ ചിലർ മെനക്കെട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ. ഈ കറുത്ത പുസ്തകത്തിൻ്റെ 1-2 പ്രത്യേകത ഇന്ന് രാത്രി പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന പുസ്തകം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ബൈബിൾ. ലോകം മുഴുവനുള്ള സകല പുസ്തകങ്ങളെക്കാൾ ഈ പുസ്തകം ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം ദൈവത്തിന് ഈ വചനം മനുഷ്യ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകം മുഴുവനും അയക്കാനുണ്ട്. പ്രൈസ് ഗോഡ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയുണ്ടെന്ന് രണ്ടുപേരും തർക്കം വന്നപ്പം ഈ പുസ്തകത്തെ സ്നേഹിക്കുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞ 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. ഒന്ന്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് ഇത്രയും പ്രിന്റ് ചെയ്യപ്പെടുന്ന വേറൊരു പുസ്തകമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2, ദൈവത്തിൻ്റെ സ്തോത്രം. ഏത് നോവലായാലും, പ്രൈസ് ഗോഡ്, ഹല്ലേ, ആർതർ ഹെയ്ലിയുടെ ആയാലും, സിഡ്നി ഷെൽഡൻ്റെ ആയാലും, ഹറോൾഡ് റോബിൻസിൻ്റെ ആയാലും, ചെമ്മീൻ എഴുതിയ തകഴിയുടെ ആയാലും, ഏത് നോവലായാലും ഒരു പ്രാവശ്യം വായിച്ചിട്ടും മാറ്റി വയ്ക്കുമ്പോൾ ഇത് വായിച്ചിട്ടും വായിച്ചിട്ടും മതിയാകാതെ ഇന്നും വായിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലൊരു പുസ്തകം ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ വേറെ ഇല്ല. സമ്മതിക്കുന്ന ഒരു കരമെടുത്ത് സ്തോത്രം ചെയ്യാമോ? There is none other book than this Bible that people read again and again and again. Praise God. പിന്നെ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ആമിൻ, ഹല്ലേലൂയ. ഒരു പുസ്തകം ഒരു പ്രാവശ്യം മേടിച്ചാൽ, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ മേടിച്ചിട്ടുണ്ട്. ചിലരൊക്കെ വായിക്കാൻ മേടിച്ച് അവർ വായിക്കാൻ എടുത്തുകൊണ്ട് പോകും, തിരിച്ചു തരത്തില്ല. ഒത്തിരി പുസ്തകം എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ പുസ്തകം ഒരാൾ എടുത്തുകൊണ്ട് പോയി തിരിച്ച് തന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ പുസ്തകം മേടിക്കാൻ പിന്നെ എങ്ങും പോയിട്ടില്ല. പോയത് പോയി, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഒരു പ്രാവശ്യം മേടിച്ചത് തന്നെ പിന്നെയും പിന്നെയും മേടിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവവചനമാണ്. ഇതിൻ്റെ ശ്രേഷ്ഠതയോർത്തൊരു സ്തോത്രം ചെയ്യാമോ? ഞാൻ 1972 മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തുള്ള ഒരു കടയിൽ നിന്ന് ആദ്യത്തെ ബൈബിൾ വാങ്ങിച്ചത്. പ്രൈസ് ഗോഡ്. അതിനുശേഷം ഇതെൻ്റെ 3-ാമത്തെ ബൈബിളാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. മേടിച്ച പുസ്തകം പിന്നെയും പിന്നെയും മേടിക്കുന്ന വേറെ ഒരു പുസ്തകവും ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ പുസ്തകം പ്രചരിപ്പിക്കുന്ന ബൈബിൾ സൊസൈറ്റി എന്ന ലോകവ്യാപകമായ സംഘടന
ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബൈബിൾ സൊസൈറ്റി, ആ ബൈബിൾ സൊസൈറ്റി ഇന്ന് ദൈവത്തിന് സ്തോത്രം ലോകം മുഴുവൻ വിതരണം ചെയ്യത്തക്കവണ്ണം ഏറ്റവും കൂടുതൽ എണ്ണം ബൈബിൾ, അതായത് ഒരു മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്ത് കയറ്റി പോകുന്നത് എവിടെയാണ്, എവിടെ നിന്നാണെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമീൻ. ഔദ്യോഗികമായി ദൈവമെന്ന് പറഞ്ഞ ഒന്ന് ഇല്ല എന്ന് പ്രൈസ് ഗോഡ് ഹറിയോ. ആമീൻ. പരസ്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞ, ഭരണഘടനയിൽ എഴുതി ചേർത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈനയിൽ നിന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് ലോകത്തിലെമ്പാടും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവമില്ലെന്ന് പറയുന്നവരെ കൊണ്ട് ദൈവത്തിൻ്റെ വചനം അച്ചടിപ്പിച്ച് വിതരണം ചെയ്യുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദ പവർ ഓഫ് ഗോഡ്, ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നവൻ, ദൈവം ഇല്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവൻ, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവൻ അടിക്കുന്ന എന്നറിയാമോ? ഇത് അടിച്ചിട്ടാ വിടുന്ന്. പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ സത്യ വേദ പുസ്തകം. ദൈവമക്കളെ, വേദത്തിൽ വിശ്വസിക്കാത്തവൻ, ഹല്ല, ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ മണിക്കൂറിൽ ലക്ഷക്കണക്കിന് അടച്ച് അടിച്ച് പ്രിന്റ് ചെയ്ത് തൂത്തിക്കെട്ടി പാക്ക് ചെയ്ത് ഗ്ലോറി കയറ്റി വിടുക. കൊണ്ടുപോകും, കൊണ്ടുപോകും, കൊണ്ടുപോകും. എവിടെ കൊടുക്കാനാ? ഭാരതത്തിൽ കൊടുക്കാൻ, എവിടെ കൊടുക്കാനാ? ഇംഗ്ലണ്ടിൽ കൊടുക്കാൻ, എവിടെ കൊടുക്കാനാ? ഫ്രാൻസിൽ കൊടുക്കാൻ, എവിടെ കൊടുക്കാനാ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അഞ്ചു വൻകരകളിലും വിതരണം ചെയ്യുവാൻ വേണ്ടി 24 മണിക്കൂറും രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രിന്റ് ചെയ്ത് കയറ്റി അയക്കുന്ന മറ്റൊരു പുസ്തകമില്ല. ദൈവവചനത്തിന്റെ വ്യാപ്തി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി ഒന്നും കൂടെ പറഞ്ഞ് നിർത്താം. ഈ പുസ്തകം അല്ല, രണ്ട് കാര്യം പറയാം. ഈ പുസ്തകം, ദൈവത്തിൻ്റെ സ്തോത്രം, റോൾട്ടയർ എന്ന് പറയുന്ന ആ ഫ്രാൻസിലെ തത്വചിന്തകൻ ഇപ്രകാരം പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 10 വർഷത്തിനകം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ബൈബിൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ പുസ്തകം ലൈബ്രറികളിൽ മാത്രമുള്ളതായി മാറും. ഇത് ലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ചരിത്രം കേൾക്കണമോ? അന്ന് വോൾട്ടയർ ഫ്രാൻസിൽ താമസിച്ചിരുന്ന, പാരീസിൽ താമസിച്ചിരുന്ന തൻ്റെ വീടാണ് ഇന്ന് ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനം. ആമൻ. വോൾട്ടയർ നിഷ്കാസിതനായി, വചനം പോയിട്ടില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെന്ന് പറയുമ്പോൾ ഈ വചനത്തിന് ബഹുമാനം കൊടുക്കുന്നവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? പ്രൈസ് ഗോഡ്. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടുപേരുടെ തർക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ, മറ്റാളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മതഗ്രന്ഥം, നിങ്ങളുടെ പുസ്തകം, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള പുസ്തകം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഒരെണ്ണം ഉണ്ട്. മറ്റേ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ ആള് വീതം ഓരോന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാം വ്യക്തിപരമായി ഓരോന്ന് സൂക്ഷിക്കുന്ന ഒരു ഗ്രന്ഥം ഈ നാട്ടിലുണ്ടെങ്കിൽ, ഈ ലോകത്തുണ്ടെങ്കിൽ, അത് ദൈവവചനമായിരിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, കവർ ടു കവർ, ഈ കവർ തൊട്ട് ഈ കവർ വരെയുള്ള 66 പുസ്തകങ്ങളും ദൈവനിശ്വാസീയമാണെന്ന് വിശ്വസിക്കുന്നവർക്കൊരു സ്തോത്രം ചെയ്യാമോ? 2016 ഇത് വായിക്കാൻ, ഗ്രഹിക്കാൻ, പഠിക്കാൻ പ്രത്യേകം മനസ്സ് വയ്ക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി ഇത് വായിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിലേക്ക് പ്രമാണിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. വചനം വായിക്കുമ്പോൾ വചനം പ്രമാണിക്കണം. വചനം പ്രമാണിക്കുന്നത് രണ്ട് വിധത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയെന്നിരിക്കട്ടെ, ഇതിനെ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യാം, ദിറാമായിട്ട് കൺവേർട്ട് ചെയ്യാം, ഡിനാറായിട്ട് കൺവേർട്ട് ചെയ്യാം, രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാം, എന്നായിട്ട് കൺവേർട്ട് ചെയ്യാം, റൂബിളായിട്ട് കൺവേർട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഇത് കൺവേർട്ട് ചെയ്യാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ അത് ഒരു കടലാസിൽ നിന്ന് വേറൊരു കടലാസിലേക്ക് മാറ്റുക അല്ലാതെ ഒരു പ്രയോജനം അതിനില്ല. എന്നാൽ ഈ ലഭിക്കുന്ന പണം കൊണ്ട് രണ്ട് കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാം. ഒന്ന്, അരിയും പരിപ്പും പയറും മേടിച്ച് വേവിച്ച് തിന്നാം, തടി വയ്ക്കാം.
പ്രൈസ് ഗോഡ്. ശീമാട്ടി പോയി, ഭർത്താസി പോയി, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ആലുക്കാസി പോയി, മേടിക്കാം അണിയാം. പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ സ്തോത്രം. ഹോട്ടലിൽ കയറി ചിക്കനും പൊറോട്ടയും അടിക്കാം, ഈ കാശ് മതി. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. നേരെ ബി എം ഡബ്ല്യു ഷോറൂമിൽ ചെന്ന് ഒരെണ്ണം മേടിക്കാം, ബെൻസിൽ ചെന്ന് ഒരെണ്ണം മേടിക്കാം, ഓടിച്ചുകൊണ്ട് പോകാം, പണം കൊടുത്താൽ മതി. യു ക്യാൻ കൺവേർട്ട്. പ്രൈസ് ഗോഡ്. വലിയ മാളികയാക്കി അതിനെ മാറ്റാം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. അമേരിക്കയിലേക്കാൻ ടിക്കറ്റ് മേടിക്കാം. പ്രൈസ് ഗോഡ്. ഇതെങ്ങനെ ഉപയോഗിക്കുന്ന പണത്തിന് ആയുസ് എത്ര ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. 2016 മോഡൽ ബെൻസ് മേടിച്ചുകൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 365 ദിവസം എറണാകുളത്തോടെ നടക്കും. പ്രൈസ് ഗോഡ്. അടുത്ത വർഷം നിൻ്റെ മോഡൽ പഴയതാകും, 17 മോഡൽ ഇറങ്ങും. പ്രൈസ് ഗോഡ്. എന്നാൽ ഇതെല്ലാം പുഴുവും തുരുമ്പും കള്ളെടുക്കുകയും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കുമ്പോൾ, പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യാത്ത ഒരു നിക്ഷേപം ഒരിടത്ത് നിക്ഷേപിക്കുവാൻ ഈ പണം കൊണ്ട് സാധിക്കുമെന്ന് അറിയാവുന്ന ഒരു സ്തോത്രം ചെയ്യാമോ? ആകയാൽ എൻ്റെ ഈ സഹോദരന് വേണ്ടി നീ ചെയ്തപ്പോഴൊക്കെയും എനിക്ക് വേണ്ടി ചെയ്തുവെന്ന് പറഞ്ഞ ഒരു വചനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് കിട്ടുന്നത് മുഴുവൻ നിന്റെ സുഖത്തിനും നിന്റെ സൗകര്യത്തിനും നിന്റെ മക്കൾക്കും നിന്റെ അപ്പനും നിന്റെ അമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും വേണ്ടി ചെലവഴിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ നശ്വരമായ ഒന്നിനു വേണ്ടി ഇത് കൺവെർട്ട് ചെയ്യാനല്ല, എന്നാൽ നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടി ഇതൊന്ന് മാറ്റിയെടുക്കുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ 2016 അവസരങ്ങൾ ലഭിച്ചാൽ പിറകോട്ട് മാറല്ലേ. അവസരം കിട്ടിയാൽ മാറരുത്, സമയം കിട്ടിയാൽ മാറരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ഒന്ന് കൊടുക്കേണ്ട, 100 ചില വിഷയങ്ങൾക്ക് ഒരു 100 രൂപ കൊടുത്താൽ മതി, അവൻ്റെ മുഖം പ്രകാശിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു പാവപ്പെട്ടവൻ്റെ മുഖം വെറും 100 രൂപ. ഞാൻ പറയട്ടെ, നിന്റെ ആ ധൂർത്തനായ മകൻ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അലവലാതി കൂട്ടുകെട്ടിൽ നടന്ന് സകലത് നശിപ്പിക്കുന്ന മകൻ, അവൻ 10,000 രൂപ കൊടുത്താലും പോരാ എന്ന് പറയുമ്പോൾ, ഒരു പാവപ്പെട്ട ഒരുവന് ഒരു 100 രൂപ കൊടുത്താൽ. ഞാനിന്നലെ തെങ്കാശിയിലായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി പോരാൻ നേരം നോക്കുമ്പം അവിടുത്തെ, പ്രൈസ് ഗോഡ്, ആ ഹോട്ടലിൻ്റെ പടിക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ വന്ന് ഓടി വന്ന് വാതിൽ തുറന്ന് ഗ്രേസി അകത്ത് കയറിയിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കാതിലടച്ചതിനപ്പം ദയനീയമായിട്ട് നോക്കുക. പ്രൈസ് ഗോഡ്. എന്തിനാ? വല്ലതും കിട്ടാൻ. ഗ്ലാസ് താത്തി, പേഴ്സ് തുറന്ന് ഒരു 10 രൂപയെ കൊടുത്തുള്ളൂ, ഒരു ചായയുടെ കാശില്ല. അതങ്ങോട്ട് കൊടുത്തപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ പ്രകാശം കാണണം. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നിൻ്റെ വീടിന് ചുറ്റും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, മിസ്സിസ് കെ എം മാത്യുവിൻ്റെ സകല പാചകവിധികളും പരിശോധിച്ച്, പ്രൈസ് ഗോഡ്, കേക്ക് ഉണ്ടാക്കി, പ്രൈസ് ഗോഡ്, കട്ട്ലറ്റ് ഉണ്ടാക്കി, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ജിലേബി ഉണ്ടാക്കി, ലഡു ഉണ്ടാക്കി, ദൈവത്തിന് സ്തോത്രം. പാ മാറി മാറി പരീക്ഷണങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ അതിൻ്റെ പരിയെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കത്തക്കവണ്ണം 2016 മനസാക്ഷിയെ തൊട്ടുണർത്തുവാൻ മറ്റൊന്നിനും സാധിക്കത്തില്ല, ഈ വചനത്തിന് കഴിയും. 2016 അനുഗ്രഹം മാത്രം മേടിക്കാൻ തീരുമാനമെടുത്താൽ പോരാ. പ്രൈസ് ഗോഡ്. നമുക്ക് കിട്ടിയ അനുഗ്രഹം മറ്റു ചിലർക്ക് കൂടെ അനുഗ്രഹമായി മാറേണ്ടതിന്, പ്രൈസ് ഗോഡ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിന് കൊടുത്ത, പ്രൈസ് ഗോഡ്, വാഗ്ദത്തം എന്നാണെന്നറിയാമോ? നീ മുഖാന്തരം, ആദ്യം പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവസാനം ഒരു ക്ലോസ് കൂടെ ചേർത്തു, നീ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടും, ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങൾ പ്രാപിച്ച ദൈവജനമേ, 2016 ഒരു തീരുമാനമെടുക്കാൻ, ഐ വിൽ ബി എ ബ്ലെസിംഗ് ടു മെനി. എന്റെ ചുറ്റുപാടുമുള്ള പാവങ്ങളായിട്ടുള്ള ആർക്കെങ്കിലും ഞാൻ ഒരു അനുഗ്രഹമായി മാറും. ഉടര ബഹദുന ജമലകരെ, മാറ്റങ്ങൾ നടക്കട്ടെ, മാറ്റങ്ങൾ നടക്കട്ടെ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മാറ്റങ്ങൾ നടക്കട്ടെ. അംതിര വൗഡ രഗതക ജലഭ, നിനക്ക് കിട്ടിയത് നിനക്ക് തന്നെ സ്വരുക്കൂട്ടി വച്ച് നീ നിന്റെ കുടുംബം അനുഭവിക്കാൻ മാത്രമല്ല, അതിൻ്റെ ഒരംശം, അതിൻ്റെ ഒരംശം
അത് അർഹിക്കുന്ന സ്ഥലത്തേക്ക് മാറണം. അതിന് കൂടെ ഈ 2016 മനസ്സ് വയ്ക്കണം. ഇന്ന് വികലാംഗരായിട്ടുള്ള ആളുകളെ, ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് അമേരിക്കയിൽ ചെന്നപ്പോൾ വികലാംഗരായിട്ടുള്ള ആളുകളെ അവർ പറയുന്നതെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്, ഡിസേബിൾഡ് എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്ന പദം ലെസ് ഫോർച്ചുനേറ്റ്. നമ്മളൊക്കെ ഫോർച്ചുനേറ്റ് ആണോ? രണ്ട് കാലുമില്ലേ, ഫോർച്ചുനേറ്റ് ആണോ? രണ്ട് കൈയില്ലേ, ഫോർച്ചുനേറ്റ് ആണോ? രണ്ട് കണ്ണില്ലേ, ഫോർച്ചുനേറ്റ് ആണോ? ഒരു തലയുണ്ടല്ലോ, ഫോർച്ചുനേറ്റ് ആണോ? ഹല്ലേലൂയ. നിൻ്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടല്ലോ, ഫോർച്ചുനേറ്റ് ആണോ? കയറിക്കിടക്കാൻ ഒരു വീടില്ലേ, ഫോർച്ചുനേറ്റ് ആണോ? ഒരു വാഹനമില്ലേ, ഫോർച്ചുനേറ്റ് ആണോ? ഇതൊന്നുമില്ലാത്ത ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരുവൻ നിൻ്റെ അയൽവക്കത്തുണ്ടെങ്കിൽ പരിഗണിക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ ചിന്താഗതികൾ അല്പം ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു കാലയളവാണ് 2016. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഇത് പറയാൻ കാരണം, ദൈവവചനം പറയുന്നു അന്ത്യകാലത്ത് അനേകരുടെയും സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുത്തുപോകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാപിച്ച സ്നേഹം, നമ്മൾ കണ്ട സ്നേഹം ഏതാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 3 വിധത്തിലുള്ള സ്നേഹങ്ങൾ ദൈവവചനത്തിൽ കൂടെ നമ്മൾ കാണുന്നു. മലയാളത്തിലെല്ലാം സ്നേഹമാണ്, എല്ലാ സ്നേഹമാണ്. എന്നാൽ 3 വിധത്തിലുള്ള സ്നേഹം അതിൻ്റെ ഒറിജിനൽ ഭാഷയിലുണ്ട്. നമ്പർ 1, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇറോസ്. ആ സ്നേഹം എന്നാണെന്നറിയാമോ? എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. ഇത് പട്ടിക്കുമുണ്ട് ദൈവമക്കളെ. പോത്തിനെ ആയാലും വേണ്ടി അല്ലേ അങ്ങോട്ട് സ്നേഹിച്ച് നോക്കി ഒന്ന് ചെന്ന് ഇടയ്ക്ക് രാവിലെ നിന്നിട്ട് തലയൊക്കെ ഒന്ന് അടങ്ങി അതിൻ്റെ ചെവിയൊക്കെ ഒന്ന് അനക്കി അതിൻ്റെ പുതുകത്തൊക്കെ ഒന്ന് തൊട്ട് നോക്കി, ആമൻ, ഹല്ലേലൂയ. നീ ചെല്ലാൻ കാത്തിരിക്കും പിറ്റേ ദിവസം, വെട്ടുപോത്ത് പോലും. നീ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു സ്നേഹം, ഇറോസ്. ഇനി രണ്ടാമതൊരു സ്നേഹമുണ്ട്, പ്രൈസ് ഗോഡ്. ആരോട് ഗുണത്തിനുമില്ല, ദോഷത്തിനുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആരോടും ഗുണത്തിനുമില്ല, ദോഷത്തിനുമില്ല. ആർക്കും ഉപദ്രവം ചെയ്യത്തില്ല ഈ പുള്ളി, ഒരു ഉപകാരവും ചെയ്യത്തില്ല. എല്ലാവരുടെയും സ്നേഹമാണ്. ആ പിള്ളേരെ കണ്ട മക്കളെ എന്നേ വിളിക്കത്തുള്ളൂ. ആരെ കണ്ടാലും മോനെ, മോളെ. പ്രൈസ് ഗോഡ്. മോനോ മോളോ എന്നുള്ള വീട്ടിലൂടെ പുറകെ ചെന്നാൽ അറിയാം അപ്പൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. ചിലരൊക്കെ ആരെ കണ്ടാലും മക്കളെ, എന്നാടാ മോനെ. പ്രൈസ് ഗോഡ്. വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയാൽ തന്നെ സ്നേഹിക്കാമെന്ന് യാക്കോബ് പറയുമ്പോൾ ഒന്ന് ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്കറിയാം, എൻ്റെ അറിവിൽ ഞാൻ പറയാം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൻ്റെ കൂടെ ഞാൻ ഇവിടുത്തെ താജ് ഹോട്ടലിൽ ഒരു രാവിലെ പോയി, 2 അപ്പം, 1 ചായ, 1 മുട്ടക്കറി, 1 ഐസ്ക്രീം, 3-4 പേര്. രൂപ എത്രയാണെന്ന് അറിയാമോ? അന്ന് ഏതാണ്ട് 6000 രൂപയായി ബില്ല്. ഞാൻ ഒരു കാര്യം പറയാം, ചുമ്മാ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. ദൈവമക്കളെ, 6000 രൂപയുണ്ടെങ്കിൽ ഇന്ന് ഒരു കുടുംബം ഒരു മാസം ജീവിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2016 നമുക്ക് കിട്ടിയ സമൃദ്ധി അനേകരുടെ ദുർഭിക്ഷത്തിൻ്റെ ഒതുക്കത്തക്കവണ്ണം ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെങ്കിൽ കരമേറുതൊരു സ്തോത്രം ചെയ്യാമോ? അനുഗ്രഹത്തിന് മാത്രം സ്തോത്രം ചെയ്താൽ പോരാ. നമ്മൾ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് വേണ്ടി നാമം ഒരു അനുഗ്രഹമായി മാറണം. ആമേൻ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ സ്വല്പം കുറവുണ്ട്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇന്ന് രാത്രി ഇത് ഓർപ്പിക്കുന്നത്. ബാക്കി പല കാര്യത്തിലും നമുക്ക് മുമ്പന്മാരാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പലർക്കും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പോലും ഭൂമിയിലുള്ള 2 സാധനത്തിൻ്റെ സ്വഭാവമാണ്. ഒന്ന് തൂമ്പ, ഏതെങ്കിലും ഒരു തൂമ്പ ഇങ്ങോട്ട് വെട്ടിയെടുക്കുക, അത് അങ്ങോട്ട് കൊടുക്കുമോ? കൊടുക്കുകയില്ല. രണ്ടാമത് ചെവിത്തോണ്ട്, ഇതിങ്ങനെ ഇങ്ങോട്ട് വെട്ടിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് വല്ലത് ഇടുമോ? ഈ സ്വഭാവം ഒരു വ്യത്യാസം വരണം. 2016 എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടിന് വ്യത്യാസം വരണം. വല്ലത് നിലനിൽക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ ഈ ഇവർക്ക് വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തു. പ്രൈസ് ഗോഡ്. എനിക്കറിയാം, സാധാരണ പ്രസംഗിക്കുന്ന അല്പം ഷിഫ്റ്റഡായിട്ടുള്ളൊരു ദൂത പറയുന്നത്, അതുകൊണ്ട് വലിയ ബഹളം ഇവിടെ നടക്കുന്നില്ല. നല്ല കാര്യം, ഇത് അകത്തോട്ട് കയറിയാൽ മതി. നിങ്ങളുടെ അകത്തോട്ട് ഇത് കയറിയാൽ മതി. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിധവ ഇട്ടത് എത്ര കാശാണ്? ആർക്കെങ്കിലും പറയാമോ? 2 ചെമ്പ് കാശ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ രൂപയിൽ നിന്നും 2 പൈസ
പാവങ്ങൾക്ക് വേണ്ടി ഈ വർഷം മാറ്റിവെക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? 2% നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് കിട്ടുന്ന പൈസയുടെ 2% ഞാൻ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, എന്നിട്ട് അർഹിക്കുന്നവർക്ക് അത് കൊടുക്കും. എത്ര പിള്ളേർ ഫീസ് കൊടുക്കാൻ കാശില്ലാതെ പഠിത്തം നിർത്തുന്നതെന്ന് അറിയാമോ? എത്ര പേര് കഴിഞ്ഞ പത്രത്തിൽ മനോരമ പത്രം നമ്മൾ വായിച്ചതാണ്, ടി എഫ് ആറിൻ്റെ ടാറ്റ ഫണ്ടമെൻ്റൽ റിസർച്ച് ആശുപത്രിയുടെ വാതിക്കൽ കുടിൽ വെച്ച് കിടന്ന ഒരു ക്യാൻസർ രോഗി, ഹോട്ടലിൽ താമസിക്കാൻ കാശില്ല, ഫുട്പാത്തിൽ കിടന്ന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മകള് പ്രൈസ് ഗോഡ് പട്ടിണി കിടന്ന് രോഗം വന്ന് മരുന്ന് കിട്ടാതെ മരിച്ചെന്ന്, പ്രൈസ് ഗോഡ്. നമുക്ക് ഫുട്പാത്തുകാരെ മുഴുവനും പൊക്കിയെടുക്കാൻ പറ്റത്തില്ല, ഞാൻ എഗ്രി ചെയ്യുന്നു, പക്ഷെ നിൻ്റെ വീട്ടിന് അടുത്തുള്ള അർഹിക്കുന്ന ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്, ഒരു കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ, ഒരാളുടെ ചികിത്സയ്ക്ക് 2% എനിക്ക് തരണം കേട്ടോ, ഞാൻ മേടിക്കത്തില്ല. നോ, ഇനിയാത്തൊരു പരിപാടിയേ ഇല്ല, പിരിക്കുന്ന പരിപാടിയേ ഇല്ല, നിങ്ങൾ അർഹിക്കുന്നവർക്ക് കൊടുത്താൽ മതി. ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ, ഈ 2016 എനിക്ക് വരുന്ന ഓരോ 100 രൂപയിൽ നിന്നും 2 രൂപ ഞാൻ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഹല്ലേലൂയ പറയാൻ എത്ര പേരുണ്ട്? യെസ്, ഗോഡ് വിൽ ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കൊടുത്തിട്ടൊരുത്തനും പരാജയപ്പെട്ടിട്ടില്ല, ദരിദ്രനായിട്ടില്ല, തോറ്റുപോയിട്ടില്ല, അവനെ ദൈവം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. ഇനി ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ കിട്ടുന്ന 23 അനുഗ്രഹങ്ങൾ ഞാൻ വായിച്ചു വിടുന്നേ ഉള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അനുസരണം വേറെയാണ് കേട്ടോ, രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസം മാത്രം. ഈ പാപമംഗലമായ ശരീരത്തിൻ്റെ ചേഷ്ടകളിൽ നിന്ന്, അതിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന്, അതുകൊണ്ടുള്ള റിയാക്ഷനിൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെടാനായിട്ട് പ്രവൃത്തി കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ എത്ര നല്ലതാണെങ്കിലും കറ വരേണ്ട വസ്ത്രം പോലെയാണ്. എന്നാൽ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ബൈ ഫെയ്ത്ത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നാം നീതീകരിക്കുന്നത് വിശ്വാസത്താൽ മാത്രം, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, തെറ്റിദ്ധരിക്കല്ലേ. ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള ബോധം വരികയല്ലാതെ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷേ പാപത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നത് ദെൻ വെൻ ദെർ ഇസ് എ ഡൂസ് ആൻഡ് ഡോൺസ്. നീ ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് കാണുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ് എന്ത് ചെയ്യാം എന്ത് ചെയ്യത്തില്ല, എന്താണ് സത്യം ശരി എന്താണ് തെറ്റെന്നുള്ളൊരു ബോധം വരുന്നത്. ദ ലോ ഈസ് ഓൺലി ഫോർ ദാറ്റ്. ഈ ഒറ്റ ആവശ്യമേ നിയമം കൊണ്ടുള്ളൂ. ആ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നീ ഇതനുസരിച്ചാൽ. ഇവിടെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുക, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. അവിടെയൊക്കെ വണ്ടി ഓടുന്നത് റോഡിൻ്റെ ഇടത്തുവശത്തൂടെ വലത്തുവശത്തൂടെയാണ്. ഞാനങ്ങ് തീരുമാനിക്കാം, ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നല്ലേ, ഞാൻ വലത്തുവശത്തൂടെ അങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തുമോ? ഞാനും എത്തത്തില്ല, വേറെ ചിലരെ എത്തിക്കത്തുമില്ല. അപ്പം നിയമം എന്ന് പറഞ്ഞ ഒന്നുണ്ട് വീട്ടിൽ, ഇവിടുന്ന് ആ നിയമം പാലിച്ചാൽ അങ്ങ് തിരുവനന്തപുരത്ത് ചെല്ലും. പ്രൈസ് ഗോഡ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ട്രാഫിക് ആക്സിഡൻറ്റിൻ്റെ more than 80% ഈസ് ബ്രീച്ച് ഓഫ് ദ ലോ. എൻ്റെ വിഷയം അതല്ല. എന്നാൽ അനുഗ്രഹിക്കുന്ന ദൈവം, നിയമപ്രകാരം അനുഗ്രഹിക്കുന്ന ദൈവം ഏതെല്ലാം നിലവാരങ്ങളിൽ 23 തരത്തിൽ നിന്നെയും എന്നെയും അനുഗ്രഹിക്കും, അത് ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ. മോശ കൽപ്പനകൾ ഒഴുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് ശ്രദ്ധയോടെ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്നെ സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നമ്പർ 1. അടുത്തത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. എന്തൊക്കെയാ? 1, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ സിറ്റിയിൽ അനുഗ്രഹിക്കപ്പെടും. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജോലി സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. 2 കാര്യം. 1, മച്ചി നിന്റെ വീട്ടിൽ ഉണ്ടാകത്തില്ല. പശു ആയാലും പട്ടിയായാലും മച്ചി കാണത്തില്ല, എല്ലാം പ്രസവിക്കും. മാത്രമല്ല, നല്ല ചൊണക്കുട്ടന്മാരും കുട്ടിമാരുമായിരിക്കും ജനിക്കുന്നത്. അടുത്തത്,
നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ആ നിന്റെ കൊട്ടയും മാവ് തുഴയ്ക്കുന്ന തൊട്ടിയും അടുക്കളയിലുള്ള പാത്രങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് ദൈവത്തെ അനുസരിക്കുന്നവർക്ക്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ അടുക്കളയിരിക്കുന്ന പാത്രമൊക്കെ നിറഞ്ഞിരിക്കും, അത് അനുഗ്രഹമാണ്. അടുത്തത്, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ പോകുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഞാൻ പറയട്ടെ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകണ്ട, കോടതിയിലോട്ട് പോകണ്ട. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ നേരിടുന്ന ഒരു സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ദൈവം കൈകാര്യം ചെയ്താൽ ആർക്കും ചിന്തിക്കാൻ കഴിയാതെ വേണം ദൈവം പ്രവർത്തിക്കുമെന്ന്. പ്രൈസ് ഗോഡ്. അടുത്തത്, അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, ഏഴ് വഴിയായി നിന്റെ മുമ്പിൽ നിന്ന്. യേശുവിന്റെ നാമത്തിൽ ഈ 2016 ഒരു വഴിയായി, ഒരു വഴിയായി ദൈവജനത്തിനെതിരെ വരുന്ന ശത്രുവിനെ ഏഴ് വഴിയായി ഓടിക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു വഴിയായി വരുന്ന ശത്രുവിനെ ഏഴ് വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുന്നത് നീ കാണത്തക്കവണ്ണം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഈ നാളുകളിൽ 2016 നിന്റെ ജനത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ശത്രുവിന്റെ എല്ലാ അടവുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ഒരു വഴിയായി വന്നത് ഏഴ് വഴിയായി മടങ്ങി പോകുന്നത് കാണത്തക്കവണ്ണം കർത്താവെ അവസരങ്ങൾ നീ ഒരുക്കണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. 2016 ഇവിടെ ഇരിക്കുന്ന ചിലർ കാണും നിനക്കെതിരെ വരുന്ന ശത്രുവിനെ ആരും ഓടിക്കാതെ അവൻ ഓടിപ്പോകുന്നത്, ആരും ഓടിക്കാതെ നിനക്കെതിരെ വരുന്ന ശത്രു ഓടിപ്പോകുന്നത് 2016 നീ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി അരുളി ചെയ്യുന്നു. വായിച്ചാട്ടെ, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഈ തൊട്ടത് തൊട്ടത് മുടിയുന്നതന്നെ ഒത്തിരി കളച്ചില്ലേ, വല്ലതും മുളച്ചോ? വായി ദൈവവചനത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. അപ്പനെ ബഹുമാനിക്കാത്തവൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് വല്ലതും കിട്ടുമോ? കിട്ടുകയല്ല. ദൈവവചനത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്താൽ, ഞാനൊരു കാര്യം പറയാം, നീ ഈ വചനം ചുമന്നാൽ ഈ വചനം നിന്നെ ചുമക്കും. നീ ഈ വചനം ഉയർത്തിയാൽ ഈ വചനം നിന്നെ ഉയർത്തും. ജീവിതത്തിൽ തീരുമാനം എടുക്കാമോ 2016 ദൈവവചനത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രമോദമായി ഞാൻ കാണും. പ്രൈസ് ഗോഡ്. വായിച്ചാട്ടെ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. കണ്ടോ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് നടന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. വചനം വായിച്ചത് പ്രമാണിച്ച് നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നടക്കാൻ വയ്യാത്ത കാര്യമൊന്നും പറയുന്നുമില്ല. നമ്മൾ ബുദ്ധിമുട്ടുള്ള കാര്യം, അപകടം പിടിച്ച കാര്യം ചെയ്യാൻ വിദഗ്ധരാണ്. സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, എന്നിട്ടും വലിച്ചു കയറ്റുക. അതിനൊക്കെ നമുക്കൊരു മടിയുമില്ല. ഇത് ഗുണപ്പെടുവണമെന്ന് പറഞ്ഞാലോ? പ്രൈസ് ഗോഡ്. ഗുണമുള്ളത് ചെയ്യാൻ മടിയാണ്, ഗുണമില്ലാത്തത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു നമ്മുടെ സ്വഭാവം, അത് മാറണമെന്ന്. വായിച്ചേ, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. നിനക്ക് സമൃദ്ധി നൽകും. അടുത്ത 12-ാം വാക്യം, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാൻ. തക്ക സമയത്ത് മഴ തരും. അനവസരത്തിൽ പെയ്യുന്ന മഴ ദോഷമാണ്, സമയത്ത് പെയ്യണം മഴ. നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും, നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ വായ്പ കൊടുക്കും, നിന്നെ കൊണ്ട് വായ്പ മേടിപ്പിക്കത്തില്ല. 2016 എന്നെ കൊണ്ട് ദൈവം വായ്പ മേടിക്കത്തില്ല, കടം മേടിപ്പിക്കത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ 2016 ഒരുത്തിൻ്റെ നേരെയും കൈ നീട്ടാൻ അനുവദിക്കല്ലേ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, ആ കൈ നീട്ടാൻ എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലുള്ള നീട്ടലുണ്ട്. ഒന്ന് ഇങ്ങനെ നീട്ടുണ്ട്, അത് വേണ്ട, ഇങ്ങനെ നീട്ടാം, വല്ലതും കൊടുക്കാൻ വേണ്ടി നീട്ടണം. എത്ര പേരുടെ കരം അതിന് വേണ്ടി ശക്തിപ്പെടുന്ന ഉറപ്പുണ്ട്. മലത്തി നീട്ടത്തില്ല ഞാൻ, കമത്തിയെ നീട്ടത്തുള്ളൂ. നിന്റെ കരങ്ങൾക്ക് ശക്തി തരുന്ന ഒരുവനുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 2016 ഞാൻ നിനക്ക് സമൃദ്ധി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കരത്തിന് കൊടുക്കാനുള്ള കരുത്ത് തരും. വായിച്ചു,
ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. യഹോവ നിന്നെ വാലല്ല തലയാക്കും. തലയാക്കും. നീ പുറകോട്ട് പോകത്തില്ല, നിന്നെ മുമ്പിൽ നിർത്തും. അടുത്ത വാക്യം, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രാപിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്റെ വചനം ഞാൻ പ്രമാണിച്ച് നടന്നാൽ, എമ്മൻ പാട്ടുകാരൻ പറയുന്നു, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഞാൻ നിന്റെ വചനം പ്രമാണിക്കും, ഞാൻ താഴ്ച ഭവിക്കത്തില്ല, കൊടുക്കാൻ എനിക്ക് കർത്താവ് കൃപ തരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിന്റെ വചനം ഞാൻ അനുസരിക്കും. ആ ഒരു പാട്ടിൻ്റെ രണ്ട് മൂന്ന് അരികൾ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് നമുക്ക് പിരിഞ്ഞു പോകാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ആ പാട്ടൊന്ന് പെട്ടെന്ന് തുടങ്ങിയാട്ടെ. എന്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കും, ഞാൻ ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുക. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എന്റെ വചനം പോലെ ഞാൻ ചെയ്യും, എന്റെ വഴിയിൽ തന്നെ നടത്തും. ജോലി
ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ ഇളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി, വചന സത്യങ്ങൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി കരേറ്റുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കർത്താവേ സ്തോത്രം. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ച വചനം വരെയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനങ്ങൾ ഞങ്ങൾ കേൾക്കുക മാത്രമല്ല ആ വചനം അനുസരിക്കുകയും അനുസരിക്കുന്നവർക്ക് വചനം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ 2016 പ്രാപിച്ച് അനേകരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവെ, അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി കടന്നു വന്ന ഓരോ ജീവിതങ്ങളുടെയും കരങ്ങൾ 2016 അനേക ജീവിതങ്ങളിലേക്ക് നീട്ടപ്പെടുവാൻ ഇടയാക്കത്തക്കവണ്ണം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷപാനങ്ങളുടെ പ്രത്യേകം ബലപ്പെടുത്തിയല്ലോ. സകലവിധ നന്മകളോടെ, പുതിയ തീരുമാനങ്ങളോടെ ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി അയക്കുന്നല്ലോ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ ആമേൻ. രണ്ട് അറിയിപ്പുകളുണ്ട്. ഒന്ന്, എല്ലാ ഞായറാഴ്ചയും വൈറ്റില റിനോൾട്ട് കാർ ഷോറൂമിന്റെ മേളിലത്തെ ഫ്ലോറിൽ ഫെയ്ത്ത് സിറ്റിയുടെ ആരാധന നടക്കുന്നു. വൈകിട്ട് 6:30 to 8:30 വരെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 2, 4 ശനിയാഴ്ച അവിടെ വച്ച് തന്നെ ഇതുപോലെയുള്ള ഒരു ഡെലിവറൻസ് മീറ്റിംഗ്സ് എല്ലാ ശനിയാഴ്ചയും എല്ലാ മാസത്തിൻ്റെയും 4 വൈകിട്ട് 6:30 to 8:30 നടക്കുന്നു. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. 4 അവിടെ പകല് ഉപവാസ പ്രാർത്ഥനയും പ്രത്യേകിച്ച് സഹോദരിമാരുടെ യോഗവും ഉണ്ടായിരിക്കും. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോട് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിന്നെയും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.